ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ തൊഴിലാളികൾക്ക് ശമ്പളം ബാങ്ക് വഴിയല്ലാതെ നൽകുന്ന തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ്. ശമ്പളം ബാങ്ക് വഴിയല്ലാതെ നേരിട്ട് കാശായി നൽകുന്നത് ബിനാമി പ്രവർത്തനമായി പരിഗണിക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വേതന സുരക്ഷാ നിയമപ്രകാരം രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ബാങ്ക് വഴിയാണ് ശമ്പളം നൽകേണ്ടത്. വേതന സുരക്ഷാ പദ്ധതി വൻ വിജയമാണെന്നും ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും ശമ്പളം കൃത്യമായി ബാങ്ക് വഴി തന്നെ ലഭ്യമാക്കുന്നുണ്ടെന്നും അധികൃതർ ഏതാനും ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതേസമയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ബിനാമി പരിശോധനകൾ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച ഏവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവം എന്താണെന്ന് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു. ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച വെർച്വൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ആരംഭിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി ആരോഗ്യമന്ത്രി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി, ഡിജിറ്റൽ ഗവൺമെന്റ് അതോറിറ്റിയുടെ ഗവർണർ എന്നിവ ചേർന്ന് വെർച്വൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യും. കാർഡിയക് കത്തീറ്ററൈസേഷനായുള്ള ആദ്യ ഓപ്പറേഷൻ ഇന്ന് വെർച്വൽ ഹോസ്പിറ്റലിൽ നടത്തുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. വെർച്വൽ ഹെൽത്ത് ഹോസ്പിറ്റലായി സേവനമനുഷ്ഠിക്കുന്ന ആശുപത്രികളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തേതുമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. വെർച്വൽ ഹോസ്പിറ്റലിന്റെ ആശയം രോഗിക്ക് വിദൂരമായി സേവനം ലഭ്യമാക്കുക, പ്രയത്നം കുറയ്ക്കുക, മെഡിക്കൽ സ്റ്റാഫിന്റെ ചെലവ് തുകയും പരിശീലനത്തിന്റെ തുകയും കുറയ്ക്കുക, സേവനം നൽകുന്നതിലെ ആരോഗ്യനീതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് വിദൂരമായി ഓപ്പറേഷനുകളിൽ പങ്കെടുക്കാൻ ഡോക്ടർമാരെ പ്രാപ്തരാക്കുകയും ആവശ്യമുള്ളപ്പോൾ ഡോക്ടർമാർക്ക് കൺസൾട്ടേഷനുകൾ നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇത് ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ സംഭവമാണെന്ന് മന്ത്രാലയം സൂചിപ്പിച്ചിരുന്നു. കുവൈറ്റിൽ ദേശീയ അവധി ദിവസങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാകും എക്സിബിഷൻ ഗ്രൗണ്ടിലെ കുവൈറ്റ് വാക്സിനേഷൻ സെന്റർ പ്രവർത്തിക്കുക. 40 വയസ്സ് പിന്നിട്ട പൗരന്മാർക്കും താമസക്കാർക്കും മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വാക്സിൻ സ്വീകരിക്കാൻ എത്താവുന്നതാണ്. മുസൈദ് ഹമദ് അൽ സല്ലാ, സാൽവ സ്പെഷ്യലിസ്റ്റ്, ഒമരിയ, അൽമസൈൽ, അൽനൈം എന്നീ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ നൽകും. ഇവിടെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവർത്തന സമയം നിശ്ചയിച്ചിട്ടുള്ളത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രതിസന്ധി രൂക്ഷമായതോടെ കടുത്ത ഗോതമ്പ് ക്ഷാമം നേരിട്ട് അറബ് ലോകം. ഈജിപ്ത്, ലബനൻ, യമൻ തുടങ്ങി എല്ലാ അറബ് രാജ്യങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. റഷ്യയും യുക്രൈനുമാണ് അറബ് ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതിയെ അറബ് രാജ്യങ്ങൾ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഗോതമ്പ് വിതരണത്തെ യുദ്ധം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പ്രതിസന്ധി പല രാജ്യങ്ങളിലും പുതിയ പ്രശ്നങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിൽ ഫോം ക്യാനുകളും വാട്ടർ ബലൂണുകളും വിൽപ്പന നടത്തിയ വഴിയോര കച്ചവടക്കാർ അറസ്റ്റിലായി. ക്യാപിറ്റൽ, ഹവലി ഗവർണറേറ്റുകളിലെ പരിശോധനാ സംഘങ്ങളാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ പറഞ്ഞു. നിയമം ലംഘിച്ച് ഫോം ക്യാനുകൾ, വെള്ളം നിറച്ച ബലൂണുകൾ, വാട്ടർ സ്പ്രേയറുകൾ, പിസ്റ്റലുകളും വിൽപ്പന നടത്തിയതിനാണ് അറസ്റ്റ്. ദേശീയ ആഘോഷവേളയിൽ തെരുവിൽ വിൽക്കുന്ന വസ്തുക്കൾ ഉടൻ കണ്ടുകെട്ടുകയും നശിപ്പിക്കുന്നതിനായി ഗവർണറേറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ മാർച്ച് ആദ്യവാരമോ രണ്ടാം വാരമോ സന്ദർശക വിസ അനുവദിച്ചേക്കുമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തീരുമാനം നടപ്പിലായാൽ സന്ദർശക വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ അവസരം കാത്തിരിക്കുന്ന നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാകും. രാജ്യത്തെ പകർച്ചവ്യാധി രോഗ സാഹചര്യം മെച്ചപ്പെട്ടതോടെയാണ് അധികൃതർ സന്ദർശന വിസകൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. നിലവിൽ കൊമേഴ്ഷ്യൽ ഫാമിലി സന്ദർശക വിസകൾ മന്ത്രിസഭയുടെയും കൊറോണ എമർജൻസി കമ്മിറ്റിയുടെയും പ്രത്യേകാനുമതിയോടെ മാത്രമാണ് അനുവദിക്കുന്നത്. വളരെ കുറച്ച് വിസ മാത്രമേ ഇത്തരത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. ഇതിൽ അധികവും ആരോഗ്യ മേഖലയിലെയും തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ ചില പ്രൊഫഷണലുകളിലെ ഉപദേശകരുമായിരുന്നു. സലാല മുക്സയിൽ വാഹനാപകടത്തിൽ മലയാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ചയാണ് മുക്സയിൽ ബീച്ചിൽ പോയ സംഘം മടങ്ങി വരുമ്പോൾ യാത്ര ചെയ്തിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് വാഹനം വെട്ടിക്കുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു.
ഒമാനിൽ കൊഞ്ചുബന്ധന സീസൺ നാളെ ആരംഭിക്കും. കടലിൽ നിന്നും വലിയ ചെമ്മീനുകൾ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഫിഷറീസ് മന്ത്രാലയം എടുത്തുകളഞ്ഞു. മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് കൊഞ്ചിനെ പിടിക്കാൻ അനുവാദമുള്ളത്. മത്സ്യത്തൊഴിലാളികൾ നിയമങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. അതേസമയം മുട്ടയിടുന്ന കൊഞ്ചുകളെ പിടിക്കാൻ പാടില്ല. 8 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ളവയെ വളരാൻ അനുവദിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. മീൻപിടുത്ത നിയന്ത്രണം, ഗവേഷണം, വിവരങ്ങൾ ശേഖരിക്കൽ എന്നിവയും മന്ത്രാലയ ചുമതലയിലുണ്ട്. മത്സ്യബന്ധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ചുമതല ഫിഷറീസ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗത്തിനാണ്. ഒമാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഇലക്ട്രിക് കാറിന് ആവശ്യക്കാരേറുന്നു. ഇതിനോടകം 500-ൽ പരം കാറുകൾക്ക് ബുക്കിംഗ് ലഭിച്ചതായി നിർമ്മാതാക്കളായ മെയ്സ് മോട്ടോഴ്സ് സഹസ്ഥാപകൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദുബൈ എക്സ്പോയിൽ കാർ അവതരിപ്പിച്ചിരുന്നു. ഒമാൻ ടെക്നോളജി ഫണ്ട് മുതൽ മുടക്കിൽ മെയ്സ് മോട്ടോഴ്സാണ് കാർ നിർമ്മിക്കുന്നത്. ലോഞ്ചിങ്ങിന് മുമ്പ് തന്നെ 100 കാറുകൾ നിർമ്മിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 300 കാറുകൾ നിർമ്മിക്കുന്നതിനായിരുന്നു മെയ്സ് മോട്ടോഴ്സ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കാർ അവതരിപ്പിച്ച് 2 ദിവസത്തിനകം തന്നെ 400-ഓളം ബുക്കിംഗ് ലഭിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് മെയ്സ് കാറുകളുടെ പ്രത്യേകത. ഇലക്ട്രിക് കാറിന് വെറും 4.9 സെക്കൻഡ് കൊണ്ട് 0-ൽ നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും. മണിക്കൂറിൽ 250 കിലോമീറ്ററാണ് പരമാവധി വേഗത. കാർ പൂർണ്ണമായും കാർബൺ ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് ഒമാന്റെ പുതിയ നീക്കം. ഇതിനായി രാജ്യത്ത് വലിയ ഒരു വമ്പൻ ഫാക്ടറി തന്നെ ഒരുക്കും. ബർക്കയിൽ ചെറിയ ഫാക്ടറിയുമായി തുടങ്ങിയ പദ്ധതി ഇതിനോടകം 5 ദശലക്ഷം റിയാൽ മെയ്സ് മോട്ടോഴ്സിൽ നിക്ഷേപം എത്തിക്കഴിഞ്ഞു. ഉംറ നിർവഹിക്കുന്നതിനും ഇരുഹറമുകളിലെയും സന്ദർശനത്തിനും പ്രായപരിധി ഒഴിവാക്കിയത് കുടുംബമായി ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാകും. ഒമാനിൽ നിന്നും വരും ദിവസങ്ങളിൽ ഉംറ സംഘങ്ങൾ സജീവമാകും. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കുമടക്കം ഏതു പ്രായക്കാർക്കും ഹറമുകളിൽ പ്രവേശിക്കാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ തവക്കല ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുകയും പ്രവേശനത്തിനുള്ള അനുമതി നേടുകയും വേണമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഒമാനിൽ നിന്നും ഉംറ സംഘങ്ങൾ സജീവമാവുകയാണ്. ദീർഘനാളുകൾക്ക് ശേഷമാണ് സംഘങ്ങളായി ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെടുന്നത്. റുബൂൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗം സൗദിയിലേക്ക് യാത്രാ സൗകര്യം ഒരുങ്ങിയതും ഉംറ സംഘങ്ങൾക്ക് അവസരമൊരുക്കുന്നു. 250 റിയാൽ വരെയാണ് ബസ്സുകളിൽ ഉംറ സർവീസുകൾക്ക് ചെലവ് വരുന്നത്. മലയാളി ഉംറ സംഘങ്ങളും വീണ്ടും സർവീസുകൾ ആരംഭിക്കുകയാണ്. റോഡ് മാർഗവും വിമാന സർവീസുകളും ഉംറ പാക്കേജുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. യുക്രൈനെതിരെ റഷ്യ തെരുവുയുദ്ധം ശക്തമാക്കുന്നതിനിടെ ചർച്ചയ്ക്ക് തയ്യാറായി ഇരുപക്ഷവും. റഷ്യൻ പ്രതിനിധി സംഘവുമായി ബെലറൂസ് അതിർത്തിയിൽ ചർച്ചയാകാമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അറിയിച്ചു. ചർച്ചയും സ്ഥലവും സമയവും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ബെലറൂസിലെ ഗൊമലിയിൽ വെച്ച് ചർച്ചയ്ക്ക് യുക്രൈൻ തയ്യാറായതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആണവയുദ്ധത്തിലേക്കെന്ന സൂചന നൽകി ആണവായുധം സജ്ജമാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നിർദ്ദേശം നൽകി. US നിയന്ത്രണത്തിലുള്ള നാറ്റോയിൽ യുക്രൈൻ ഭാഗമായേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ പുടിൻ നിർദ്ദേശം നൽകിയത്. യുദ്ധം തുടങ്ങി 4-ാം ദിവസം യുക്രൈനിലെ 2-ാമത്തെ വലിയ നഗരമായ ഖർക്കീവിലേക്ക് റഷ്യൻ സൈന്യം കടന്നുകയറി. നഗരത്തിലെ പ്രകൃതിവാതക പൈപ്പ് ലൈൻ തകർത്തു. ഖെർസൻ, ബെർഡിയാൻസ് നഗരങ്ങൾ വളഞ്ഞതായും റഷ്യ അവകാശപ്പെട്ടു. തലസ്ഥാനമായ കീവിന്റെ നിയന്ത്രണം നഷ്ടമാകാതിരിക്കാൻ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു. സാധാരണക്കാർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നതായി അദ്ദേഹം ആരോപിച്ചു. സാധാരണക്കാർക്ക് ആയുധം നൽകുന്നതിന് പുറമെ സൈനിക പരിചയമുള്ള തടവുകാരെയും യുദ്ധമുഖത്തേക്ക് അയക്കാനാണ് തീരുമാനം. കർണാടകയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിജാബ് വിരോധനം പടർത്താൻ സംഘപരിവാർ സംഘടനകൾ ശ്രമം ഊർജിതമാക്കുന്നതിനിടെ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി മുഖ്തർ അബ്ബാസ് നഖ്വി. രാജ്യത്ത് ഹിജാബിന് ഒരു വിലക്കുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടന നൽകുന്ന അവകാശങ്ങളും കടമകളും ഒരുപോലെ പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കണമെന്നും വിഷയം കോടതിയിലാണെന്നും ഇന്ത്യയിൽ എവിടെയും ഹിജാബിന് നിരോധനമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് അവരുടേതായ അച്ചടക്കങ്ങളുണ്ടെന്നും ഡ്രസ് കോഡും യൂണിഫോമുകളും ഉണ്ടെന്നും അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.